ஹாய் ஆல், அஸ்லாம் வலைக்கும். வெல்கம் பேக் டு மலபாரி மா. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പുമായിട്ട്, ഒരു കിച്ചൺ ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളെല്ലാവരും മരത്തിൻ്റെ കട്ടിംഗ് ബോർഡും കയിലുകളും ചട്ടകങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ? ഇപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ശരിക്കും പറഞ്ഞാൽ അത്ര നല്ലതൊന്നുമല്ല. മരത്തിൻ്റെ ആകുമ്പോൾ പിന്നെ അത്ര വലിയ പ്രശ്നമല്ലല്ലോ. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ പീസൊക്കെ ചിലപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മരത്തിൻ്റെ ആണ് എല്ലാം കൊണ്ടും നല്ലത്. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യുക തന്നെ കുറച്ച് പണിയുള്ള കാര്യമാണല്ലേ, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത്. മഴക്കാലത്ത് ഈ കട്ടിംഗ് ബോർഡും അതുപോലെ തന്നെ കയിലുകളൊക്കെ നല്ലോണം പൂപ്പൽ വന്നിട്ടിരിക്കും. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പുതിയതൊക്കെ പെട്ടെന്ന് തന്നെ കേടാവുകയും ചെയ്യും. അപ്പോൾ ഒരു വല്ലാത്ത വിഷമമാണ് അല്ലേ, എപ്പോഴും ഇങ്ങനെ കട്ടിംഗ് ബോർഡും കയിലുകളും വാങ്ങാനാവോ? അല്ലല്ലേ. അപ്പം നമ്മളതിൽ കുറച്ച് കാര്യം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് പുതിയതായിട്ട് തന്നെ എപ്പോഴും നിൽക്കും കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഈ പൂപ്പൽ വന്നിട്ടുള്ള കട്ടിംഗ് ബോർഡിൻ്റെ പുറത്തുള്ള, അതുപോലെ തന്നെ കയിലുകളെ പുറത്തൊക്കെ ഉള്ള ആ പൂപ്പൽ ഉണ്ടല്ലോ, അത് നല്ലൊരു ഉണങ്ങിയ നല്ല വൃത്തിയുള്ള തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക. നല്ല ഉണങ്ങിയ തുണിയായിരിക്കണം, ആ ഫുള്ളായിട്ട് തുടച്ചു പോക്കുക. എന്നിട്ടിത് നല്ലോണമെന്ന് കഴുകിയെടുക്കുക. നമ്മളെ ലിക്വിഡ് സോപ്പ് വെച്ചിട്ട് ഒന്ന് കഴുകിയാൽ മതി. സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഒരിക്കലും യൂസ് ചെയ്യരുത്. മരത്തിൻ്റെ കട്ടിംഗ് ബോർഡിലും കയിലുകളിലൊന്നും സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടോ. അപ്പം അത് നല്ലോണം ഞാൻ കഴുകി എടുത്തിട്ടുള്ളതാണ്. കഴുകി എടുക്കുമ്പോൾ ഒരു ചെറിയൊരു കഷ്ണം നാരങ്ങയും കൂടെ ഞാൻ ചേർത്തിട്ടാണ് കേട്ടോ കഴുകി എടുത്തിട്ടുള്ളത്. സ്ക്രബ്ബറിന് പകരം നാരങ്ങ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരുതിയെടുത്ത്, കൂടുതലായിട്ട് പണിയൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഒരുതിയെടുത്ത് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ എല്ലാം ഞാൻ ഇങ്ങനെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങണം. ഉണങ്ങിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കട്ടിംഗ് ബോർഡും കയിലുകളൊക്കെ എപ്പോഴും പുതിയതായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ പഴയ കയ്യിൽ കണ്ടില്ലേ, അതൊക്കെ ഞാൻ പണ്ടേ അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതങ്ങനെ അത്ര മെയിൻ്റനൻസ് ഒന്നും അതിന് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത്ര വൃത്തിയുടെ നിൽക്കുന്നത്. പിന്നെ കുറേ പഴക്കമുള്ളതുകൊണ്ട് കുറേ കാലം നമ്മൾ ഒരു സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ അതെന്തായാലും കുറച്ച് കളർ ചേഞ്ചൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ, അത് എത്ര വൃത്തിയാക്കിയാലും അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇത് ഉണങ്ങി വന്ന് കട്ടിംഗ് ബോർഡും കയ്യിലുകളൊക്കെ ഉണങ്ങിയതിന് ശേഷം നല്ലൊരു വൃത്തിയുള്ള തുണി വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് എല്ലാ ഭാഗത്തും സ്പ്രെഡാക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യുന്നേ. നമ്മൾ മരങ്ങളൊക്കെ അങ്ങനെയല്ലേ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത് തന്നെ ആണ് ഈ കട്ടിംഗ് ബോർഡിലും കയ്യിലുകളിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഒലിവ് ഓയിലാണ് നല്ലത്, പക്ഷേ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഓയിലല്ലേ നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തും നല്ലോണം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോളിഷ് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഉണങ്ങാൻ വെക്കുക. നല്ലോണം ഉണങ്ങിയതിന് ശേഷം നല്ലൊരു തുണിയിലൊന്ന് ചുറ്റി വെച്ചിട്ട് കെട്ടി വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ ആക്കി നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ട് സൂക്ഷിക്കുക. ആവശ്യമുള്ളപ്പോൾ അങ്ങനെ എടുത്താൽ മതിയല്ലോ. അപ്പോൾ പിന്നെ എപ്പോഴും യൂസ് ചെയ്യുന്ന കട്ടിംഗ് ബോർഡൊക്കെ അങ്ങനെ ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും. അപ്പോൾ അധികം നനവില്ലാത്തടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് തന്നെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഫ്രം മലബാറി മോം. താങ്ക് യു ഫോർ വാച്ചിങ്.